പ്രവർത്തനം 4-2 ടൈപ്പ് ചെയ്തു തുടങ്ങാം. നോട്ടീസിലെ വാക്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന തലക്കെട്ട് നോക്കൂ. നോക്കൂ, ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന തലക്കെട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ എച്ച് ക്യാപിറ്റൽ ലെറ്ററാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വേർഡ് പ്രൊസസർ നേരത്തെ ടൈപ്പ് ചെയ്ത എ ബി എന്ന അക്ഷരങ്ങൾ നമുക്കിവിടുന്ന് മായ്ച്ചു കളയണം, ഡിലീറ്റ് ചെയ്യണം. ഇതിന് നിങ്ങൾക്ക് ഈ കീബോർഡിലെ ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം. ഇതാണ് ബാക്ക് സ്പേസ് കീ. ഈ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ അക്ഷരങ്ങൾ മായ്ച്ചു കളയാം. നോക്കൂ, ഞാനിവിടെ ബാക്ക് സ്പേസ് കീയാണ് അമർത്തുന്നത്. അവിടെ ബി എന്ന അക്ഷരം മാഞ്ഞുപോയി. ഇനിയും ബാക്ക് സ്പേസ് അമർത്തുന്ന സമയത്ത് എ എന്ന അക്ഷരവും മാഞ്ഞുപോയി. ഇനി ഞാൻ വീണ്ടും എ ബി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കഴ്സർ മിന്നുന്നത് എ ബി എന്ന് കഴിഞ്ഞതിന് ശേഷമാണ്. ഈ സമയത്താണ് നമ്മൾ ബാക്ക് സ്പേസ് അമർത്തുന്ന സമയത്ത് അത് മാഞ്ഞു പോകുന്നത്. ഇനി എ ബി എന്ന് എഴുതിയതിന് മുമ്പിലാണ് കഴ്സർ എന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ് ചെയ്യുക? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ബട്ടൺ നിങ്ങളുടെ കീബോർഡിൽ ഉണ്ടാവും. ഡിലീറ്റ് ബട്ടൺ ഇതിൻ്റെ വലതുഭാഗത്തായിട്ട് ഡിലീറ്റ് ബട്ടൺ കൂടെ ഉണ്ടാവും. ആ ഡിലീറ്റ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കേഴ്സർ ഇതാ എ ബി എന്ന അക്ഷരങ്ങൾക്ക് മുൻപിലാണ് ഇപ്പോൾ കേഴ്സർ മിന്നുന്നത്. ഈ സമയത്ത് ഡിലീറ്റ് ബട്ടൺ അമർത്തുമ്പോൾ നോക്കൂ, എ എന്ന എഴുതിയത് മാഞ്ഞുപോയി. ഇപ്പോൾ ബി എന്ന കീയും മാഞ്ഞുപോയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാം. ഹൈജീനിക് ഹാബിറ്റ്സ് എന്നാണ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ളത്. നോക്കൂ, എച്ച് എന്ന അക്ഷരം ക്യാപിറ്റൽ ആണ്. എങ്ങനെയാണ് ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ ടൈപ്പ് ചെയ്യുക? ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷമാണ്. നോക്കൂ, ഇവിടെ ഷിഫ്റ്റ് കീ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഷിഫ്റ്റ് കീ, ഇവിടെയും ഇടതുഭാഗത്തും വലതുഭാഗത്തും ഷിഫ്റ്റ് കീ ഉണ്ട്. ഈ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ എച്ച് എന്ന കീ അമർത്തുന്ന സമയത്താണ് നമുക്ക് വലിയ അക്ഷരം ലഭിക്കുന്നത്. ഞാനിവിടെ ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് എച്ച് ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് കാണാം, എച്ച്. ഇനി വൈ, ഹൈജീനിക്, ജി ഐ ഇ എൻ ഐ സി, ഇ എൻ ഐ സി, ഹൈജീനിക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം സ്പേസ് വേണം. സ്പേസ് വരുന്നതിന് നമ്മൾ ഏത് കീയാണ് അമർത്തേണ്ടത്? സ്പേസ് ബാർ. സ്പേസ് ബാർ കീ അമർത്തേണ്ടത് തള്ളവിരൽ കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഞാനിവിടെ സ്പേസ് ബാർ അമർത്തുന്നു. ഇനി ഹാബിറ്റ്സ് എന്ന് എഴുതണം. ഇവിടെ ഹാബിറ്റ്സ് എന്ന് എഴുതുമ്പോഴും എച്ച് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ ലെറ്റർ വരുന്നതിന് വേണ്ടി ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം എച്ച് അമർത്തുക. എച്ച് എ ബി ഐ ടി എസ്. നോക്കൂ, ഹൈജീനിക് ഹാബിറ്റ്സ് എന്നായി. ഇനി നമുക്ക് എഴുതേണ്ടത് ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയാൽ പിന്നെ നമുക്ക് എഴുതേണ്ടത് ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ഐ ഈറ്റ് എന്നാണ്. നോക്കൂ, ഇനി നമ്മൾ അടുത്ത വരിയിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് വരുന്നത്? ഈ കഴ്സർ മിന്നുന്ന സ്ഥലത്താണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വരിക. അപ്പോൾ അടുത്ത വരിയിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റർ കീ അമർത്തുകയാണ് വേണ്ടത്. ഇതാണ് എൻ്റർ കീ. എൻ്റർ കീ അമർത്തുമ്പോൾ നമ്മൾ തൊട്ടടുത്ത വരിയിലേക്ക് പോകുന്നു. ഞാനിവിടെ എൻ്റർ കീ അമർത്തി. ഇപ്പോൾ രണ്ടാമത്തെ വരിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്? ഐ വാഷ് മൈ ഹാൻഡ്സ്. ഐ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതേപോലത്തെ നേരത്തെ പോലെ ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം ഐ വാഷ് മൈ ഹാൻഡ്, ഐ വാഷ് മൈ ഹാൻഡ്സ്. സ്പേസ് ബാർ അമർത്തുന്നു. ഹാൻഡ്സ് സ്പേസ് ബിഫോർ, സ്പേസ് അമർത്തുന്നു, ബിഫോർ ഫുഡ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിനാവശ്യമായ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. പ്രവർത്തനം 4-4 തലക്കെട്ട് വലുതാക്കാം. വലുപ്പം കൂട്ടുന്നതിന് പദം സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ടിൻ്റെ വലുപ്പം കൂട്ടിയാൽ മതി. നമുക്ക് അക്ഷരങ്ങളൊന്ന് സെലക്ട് ചെയ്ത് ഫോണ്ടിൻ്റെ വലുപ്പം ഒന്ന് കൂട്ടി നോക്കാം. ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയതിൻ്റെ വലുപ്പം കൂട്ടണമെങ്കിൽ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? മൗസ് ഇത് ഇവിടെ കഴ്സർ മിന്നുന്ന സമയത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. നോക്കൂ, ഇവിടെ ഫോണ്ട് സൈസ് എന്ന് എഴുതിയ ഈ ഭാഗത്ത് ഈ ത്രികോണത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണ്ടിൻ്റെ വലുപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ വലുതാക്കാൻ കഴിയും. ഞാനിപ്പോൾ 26 എന്ന ഒരു സൈസാണ് ഈ ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയതിന് നൽകിയിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കഴ്സർ മിന്നുന്ന സ്ഥലത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് സമയത്ത് ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ആരോ കീ ഇതേപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതിൻ്റെ വലുപ്പം ഇതിൻ്റെ സെലക്ഷൻ നടത്താവുന്നതാണ്. അപ്പോൾ ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം മൗസ് ഇതാ ഇപ്പോൾ ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഷിഫ്റ്റ് കീ അമർത്തിയതിന് ശേഷം ബാക്ക് ആരോ അതുപോലെ ലെഫ്റ്റ് ആരോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതേപോലെയും മൗസ് ഇല്ലാതെയും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസിൽ പോയി ആവശ്യമായ വലുപ്പം ഈ ഫോണ്ടിന് നൽകാവുന്നതാണ്.
തലക്കെട്ട് ക്രമീകരിക്കാം. തലക്കെട്ട് മധ്യഭാഗത്തായി ക്രമീകരിക്കുന്നതിന് പദാവലിയിൽ എവിടെയെങ്കിലും കേഴ്സർ വെച്ചതിന് ശേഷം ടൂൾ ബാറിലെ സെൻറ്റർ ടൂള് ക്ലിക്ക് ചെയ്താൽ മതി. ഇതാ ഇവിടെ സെൻട്രൽ ടൂൾ കാണിച്ചിട്ടുണ്ട്. നോക്കൂ, ഇത് സെൻട്രലായി ക്രമീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയതിൽ എവിടെയെങ്കിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കൂ, അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഴുതിയത് മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചത് കാണാം. ഇനി ഈ ഐ വാഷ് മൈ ഹാൻഡ്സ് എന്ന് എഴുതിയത് മധ്യഭാഗത്തായി ക്രമീകരിക്കാൻ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അലൈൻ സെൻറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും ഇത്തരത്തിൽ സെൻറ്ററാവും. ഇനി നോക്കൂ, ഇവിടെ അലൈൻ റൈറ്റ് കാണാം. അപ്പോൾ വലതുഭാഗത്തേക്ക്, മധ്യഭാഗത്തേക്ക്, ഇടതുഭാഗത്തേക്ക്, ഇത്തരത്തിൽ നമുക്കിതിനെ ക്രമീകരിക്കാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. പ്രവർത്തനം 4-6, തലക്കെട്ടിൻ്റെ കട്ടി കൂട്ടാം. കട്ടി കൂട്ടുന്നതിന് പദങ്ങൾ സെലക്ട് ചെയ്ത ശേഷം ചിത്രത്തിലെ ടൂൾ ബാറിൽ അടൽപ്പെടുത്തിയിരിക്കുന്ന ടൂളുകളിൽ ആദ്യത്തേതിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഈ കട്ടി കൂടിയ രൂപത്തിലുള്ള ഇ എന്ന എഴുതിയ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്ഷരത്തിൻ്റെ കട്ടി കൂടും. അതിനെ നമുക്ക് ബോൾഡ് എന്ന് പറയാം. നോക്കൂ, ബോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയതിന് കട്ടി കൂട്ടണമെങ്കിൽ അവ സെലക്ട് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ നോക്കൂ, ബോൾഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടി കൂടിയതായിട്ട് നമുക്ക് കാണാം. താഴെ എഴുതിയ ഈ അക്ഷരങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ബോൾഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടുന്നു. വീണ്ടും ഇത് ആവശ്യമില്ലെങ്കിൽ വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കട്ടി പോകുന്നു. നോക്കൂ, ഇതിൻ്റെ തൊട്ടടുത്ത് ഇറ്റാലിക് എന്നെഴുതിയത് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്ഷരങ്ങൾ ചെരിയുന്നതായിട്ട് നമുക്ക് കാണാം. നേരത്തെ ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ അണ്ടർലൈൻ എന്നെഴുതിയ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഹൈജീനിക് ഹാബിറ്റ്സ് എന്ന് എഴുതിയതിന് ഒരു അടിവര വന്നത് നമുക്ക് കാണാൻ കഴിയും.